പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഷുവിൻ്റെ ഒരു മേക്കപ്പ് ലുക്ക്. ഞാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ് ഉദ്ദേശിക്കുന്നത്. സാരി ഇട്ടിട്ടല്ല, ഞാനൊരു കുർത്ത വെച്ചിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് മേക്കപ്പിലേക്ക് പോകാം. ഞാൻ എൻ്റെ സ്കിന്ന് നല്ലോണം പ്രിപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ സൺസ്ക്രീനും മോയ്സ്ചറൈസറും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ നിങ്ങളേലുള്ള ഏതാന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് സിക്സ് ബ്യൂട്ടീൻ്റെ ഹൈലൈറ്റർ പ്രൈമർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇതാണത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് ബോട്ടിലാണ് വരുന്നത്. അപ്പം ഇത് നമ്മളൊരു ട്രാവലൊക്കെ ചെയ്യുമ്പോൾ കൊണ്ടുപോകുക വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അല്ലാണ്ട് ഇത് ഭയങ്കര അടിപൊളി പ്രോഡക്റ്റാണ്, കുറേ കാലം നിൽക്കും ചെയ്യും. അതായത് ഇതിനത്ര പൈസയും ഇല്ല, പക്ഷെ നമുക്ക് കുറേ യൂസ് ചെയ്യാം. അപ്പം ഇത് ഞാൻ ഫേസിന് നെയ്റ്റ് പ്രൈമറിനെ കൊണ്ട് എന്താ വെച്ചാൽ നമ്മൾ സ്കിന്നൊന്ന് ഗ്ലോ ചെയ്യും. ശരിക്കും നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ ഇപ്പം നല്ലൊരു എന്താ പറയുക, നല്ലൊരു വ്യത്യാസം കാണാം. അടുത്ത് ഞാൻ ഒരു ബി ബി ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ സിമ്പിളായിട്ടുള്ള മേക്കപ്പ് ലുക്ക് എന്നാണല്ലോ പറഞ്ഞത്. അപ്പം ഈ ഒരു മാസിൻ്റെ ബി ബി ക്രീമാട്ടോ ഉപയോഗിക്കുന്നത്. അത് ഞാൻ എൻ്റെ സ്കിന്നിൽ ഇങ്ങനെ ഡോട്ട് ഡോട്ട് കൊടുക്കും. ഇതിനൊരു മീഡിയം കവറേജ് ആണ്, അതിനെ വലിയ കവറേജ് എന്നൊന്നും പറയാനില്ല. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ സ്കിന്നിന് നല്ല ഞാൻ ബ്രഷ് വെച്ചിട്ടോട്ടോ ബ്ലെൻഡ് ചെയ്യാറ്. ഞാനിപ്പോൾ ബ്രഷ് വെച്ച് ബ്ലെൻഡ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളും ബ്രഷ് വെച്ച് ബ്ലെൻഡ് ചെയ്യണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എനിക്ക് ഞാൻ ഈ ബ്രഷ് വാങ്ങിയതിന് ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതിന് ശേഷം ഞാൻ എപ്പോഴും ഇതുകൊണ്ട് തന്നെ ആക്കുന്നത്. എനിക്ക് ബ്യൂട്ടി ബ്ലെൻഡറിനെയും കാടിയും കുറച്ചും കൂടിയും എളുപ്പവും ഇഷ്ടവും ബ്രഷാണ്, പെട്ടെന്ന് പണിയായി. അപ്പോൾ ഇപ്പോൾ ഞാൻ ബി ബി ക്രീം ഇട്ടുകഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അങ്ങനെ വലിയൊരു കവറേജ് ഇല്ല, എന്നാൽ കവറേജും ഉണ്ട്. അതുപോലെയാണ് ഈ ബി ബി ക്രീമിൻ്റെ. ഇനി അടുത്ത് ഞാൻ യൂസ് ചെയ്യുന്ന ഐബ്രോ പെൻസിലാണ്. ഇത് എൽഫിൻ്റെ ഐബ്രോ പെൻസിലാണ് കേട്ടോ. ഇത് വെച്ചിട്ട് ഞാൻ എൻ്റെ ഐബ്രോ ഒന്ന് ഡിഫൈൻ ചെയ്യും. എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഐബ്രോ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഫ്രണ്ടത്തെ ഈ ഫസ്റ്റ് ഭാഗത്ത് ചെയ്യാണ്ട് ഈ നടുവെന്ന് ലാസ്റ്റിലേക്ക് നമ്മൾ ചെയ്യാം. എന്നിട്ട് ബാക്കി ബ്രഷ് വെച്ചിട്ട് നമ്മൾ ഈ സ്പൂളി വെച്ചിട്ട് നമ്മളിങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വന്നു. അങ്ങനെ നമുക്ക് ഒരു നാച്ചുറൽ ലുക്ക് വരിക. എന്നിട്ട് ഈ സ്പൂളി വെച്ചിട്ട് നേരത്തെ പറഞ്ഞല്ലോ. അപ്പം ഞാൻ ഐബ്രോ ഡിഫൈൻ ചെയ്തു. ഞാൻ ഇത്രയേ ചെയ്യാറുള്ളൂ. എനിക്ക് ഓവർ ഇങ്ങനെ വരച്ച പോലെയൊന്നും ഇഷ്ടമല്ല. അത് പിന്നെ ഓരോരുത്തരും ഇഷ്ടമാണ്. ചിലവർക്ക് എന്ന് പറഞ്ഞാൽ നല്ല ഓവറായിട്ട് ഓവർ ലൈൻ ചെയ്തിട്ട് ചെയ്യാനാണ് ഇഷ്ടം. എനിക്ക് അങ്ങനെയല്ല, എനിക്ക് സിമ്പിളായിട്ട് ഒരു നാച്ചുറൽ ലുക്ക് തോന്നുന്ന പോലെയാണ് എനിക്കിഷ്ടം. അപ്പം ഞാൻ ഇപ്പോൾ ഇത്രയും പേഴ്സണലി എപ്പോഴും ചെയ്യാറുള്ളൂ. ലിപ് ആൻഡ് ചിക് ടിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. യൂസ് ചെയ്യുന്നത് സിക്സ് ബ്യൂട്ടീൻ്റെ ഒരു ലിപ് ടിൻ്റ്, ലിപ് ആൻഡ് ചിക് ടിൻ്റ് ആണ്. ഇത് വന്നിട്ട് സ്ട്രോബെറി സിസിൽ എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച പോലെ അത്ര ഡാർക്കൊന്നുമല്ല. ഇതൊരു ചെറിയ ലൈറ്റ് കളറാണ്. അപ്പം പിന്നെ ഇതെടുത്തിട്ട് സിമ്പിൾ ഒന്നുമില്ല, നമ്മളിങ്ങനെ കണ്ണിൻ്റെ മുകളിലാക്കുന്നു. ഇപ്പം നിങ്ങളിൽ ലിപ്പ് ആൻഡ് ചിക് ടിൻ്റ് ഇല്ലെങ്കിൽ പേടിക്കുകയേ വേണ്ട, ഒരു പ്രശ്നവുമില്ല. ലിപ്സ്റ്റിക്ക് എടുക്കുക കണ്ണിൻ്റെ മുകളിലേക്ക്, അത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ ഇത് വാങ്ങിയത് കൊണ്ട് ആ ഒരു ഇതിൽ ഞാൻ അങ്ങ് ഇതാക്കുന്ന ഇതിൽ ആകെ ഉണ്ടായ ഒരു ലിപ്പ് ആൻഡ് ചിക് ടിൻ്റ് എന്ന് പറയുന്നത് ഇലാനേൻ്റെ ആണ്. അപ്പം അതിൻ്റെ എന്ന് വെച്ചാൽ ഞാൻ ബ്ലഷ് മാത്രമായിട്ട് ഉപയോഗിക്കില്ല. ഞാൻ കണ്ണിൻ്റെ മുകളിലൊന്നും ഉപയോഗിക്കില്ലായാലും അപ്പം ഉപയോഗിക്കലില്ല. അപ്പം ഇപ്പം ഞാൻ കുറേ യൂട്യൂബേഴ്സിൻ്റെയൊക്കെ കണ്ടപ്പം എനിക്കിഷ്ടമായി. ഞാൻ വെച്ചാൽ നല്ല അടിപൊളിയാണ് ല്ലോ, എനിക്കും ഒരു ക്രീം ബ്ലഷൊക്കെ വേണം എന്നുള്ള രീതിയിൽ ഞാൻ വാങ്ങിയതാണിത്. അപ്പം കുഴപ്പമില്ല, അങ്ങനെ വലിയ അടിപൊളിയെന്നൊന്നും പറയാൻ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ കുഴപ്പമില്ല, ഇത് തന്നെ എടുത്തിട്ട് ഞാൻ ബ്ലഷ് ഇടും. എനിക്ക് ബ്ലഷ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വീട്ടിലിരിക്കുമ്പോൾ വെറുതെ ബ്ലഷ് ഇടും.
എൻ്റെ കൈ വെച്ചിട്ട് നല്ലോണം ഞാൻ എപ്പോഴും പറയലുണ്ട്, എനിക്ക് കണ്ണിൻ്റെ അടിയിലും ഞാൻ മുകളിൽ എന്ത് ഐ ഷാഡോ ആണോ കൊടുത്തേ അത് എനിക്ക് കണ്ണിൻ്റെ അടിയിലും കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്ക് എന്തോ കണ്ണ് നല്ല കുറച്ചും കൂടി ഒരു ഭംഗിയുള്ള പോലെ തോന്നും. അപ്പം ഞാൻ ഇത് തന്നെ ഒരു ബ്രഷ് എടുത്തിട്ട് ബ്രഷിൽ വെറുതെ ഒരു തിരി ആക്കിയിട്ട് കണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ ആക്കുക. കണ്ണിൻ്റെ അടിയിൽ നിന്ന് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ വെറുതെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക. അത്ര തന്നെ അപ്പം നല്ല നിങ്ങൾ ആരിങ്ങനെ കണ്ണിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കാറില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കി നോക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ കുറച്ചും കൂടി കണ്ണൊക്കെ നല്ല ഭംഗിയുള്ള പോലെ എനിക്ക് ഫീൽ ആകാറുണ്ട്. അപ്പം അതാ ഇതുപോലെ ആട്ടോ അല്ലേ. ഇനി ഞാൻ വിചാരിക്കുന്നത് ഐബ്രോ പെൻസിലില്ലേ, ഐബ്രോ പെൻസിൽ വെച്ചിട്ട് തന്നെ കണ്ണിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു സ്മോക്കി ഐസ് ഫീലിന് വേണ്ടിയിട്ട് കൊടുക്കുക. വെറുതെ ഒന്ന് വരയ്ക്കുക. ചെറുതായിട്ട് അപ്പൊ ഒരു ചെറിയൊരു സ്മോക്കി ഫീല്. ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുക്കുക, കൈകൊണ്ട് വെറുതെ ഇങ്ങനെ ആക്കുക. കഴിഞ്ഞു, ഇത്രയുള്ള പരിപാടി. ഇനി അടുത്തത് ഞാൻ ഒരു പൊട്ട് തൊടും, പിന്നെ ഒരു ഐലൈനർ ഇടും. ഐലൈനർ എടുത്തിട്ട് പൊട്ട് തൊടുക. ഞാൻ ഈ കണ്ണിൽ ഐലൈനർ ചെയ്തു. അപ്പം ഇപ്പം ഞാൻ കണ്ണെഴുതി, പൊട്ട് തൊട്ടു. അടുത്ത ആഴ്ച ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ലൈറ്റായിട്ട്. അപ്പം ഞാൻ ഒന്നും കൂടി നല്ലപോലെ ഇടുകയാണ്. ഇത് നൈക്കേൻ്റെ ഷെയ്ഡ് വന്നിട്ട് ജേഡ് റോസ്. ഈ ഒരു കളർ എന്താ വെച്ചാൽ ഒരു ചുവപ്പല്ല മെറൂണും അല്ല, ഒരു ഒരു ബ്രൈറ്റ് കളറാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് എല്ലാ സ്കിന്നിനും ചേരുന്ന ഒരു കളറാണ് നമ്മളെ. ഞാനിത് പുതിയത് വാങ്ങിയത് കേട്ടോ. മസ്കാര, ഇത് കെ ബ്യൂട്ടിൻ്റെ ആണ്. എനിക്ക് എവിടെ പോണെങ്കിലും ഐലൈനർ, പൊട്ട്, മസ്കാര, ഈ മൂന്ന് സാധനം എനിക്ക് ഭയങ്കര നിർബന്ധമാണ്, വേറെ ഒന്നും ഇല്ലെങ്കിലും. ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ പിന്നെയും സിസ് ബ്യൂട്ടിൻ്റെ ഈ ഹൈലൈറ്റിംഗ് പ്രൈമർ എടുത്തിട്ട് ഹൈലൈറ്റിംഗ് പോലെ ഉപയോഗിക്കും. ഹൈ പോയിന്റ്സിൽ മാത്രം കേട്ടോ. അപ്പം നമ്മളെ ഈ ഒരു സിമ്പിൾ വിഷു മേക്കപ്പിലും ഇവിടെ കഴിഞ്ഞു. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഞാൻ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തത് പറഞ്ഞതുപോലെ. എന്നുവെച്ചാൽ എല്ലാവരും ഭയങ്കരമായിട്ട് ഹെവി ആയിട്ട് മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കണം എന്നില്ല. ഞാനിപ്പോൾ എത്ര വീഡിയോന് വേണ്ടിയിട്ട് ഹെവി ആയിട്ട് ചെയ്താലും റിയൽ ലൈഫിൽ എനിക്കിഷ്ടം ഭയങ്കര സിമ്പിളായിട്ട് മേക്കപ്പ് ചെയ്ത് പോകാനാണ്. അപ്പം ഞാൻ ഇതുപോലെയൊക്കെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ചിലപ്പം ചിലർക്ക് ഇത് സിമ്പിളായിരിക്കില്ല, എനിക്കിത് ഭയങ്കര സിമ്പിളായിട്ട് തോന്നുന്നൊരു മേക്കപ്പ് ലുക്കാണ്. അതെന്നുവെച്ചാൽ ഓവറും അല്ല, എന്നാൽ എപ്പോഴും എല്ലായിടത്തും പോകുമ്പോൾ ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പ്. അതിപ്പോൾ മുടിയൊന്നും സെറ്റൊന്നും ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഊരി ഇടുക തന്നെയാണ് ചെയ്യുന്നത്. ഇതാണ് അപ്പോൾ നമ്മളെ സിമ്പിൾ വിഷു മേക്കപ്പ് ലുക്ക്. ഇനി വരുന്ന ദിവസം ഞാൻ വേറെ സാരിക്ക് പറ്റുന്ന മേക്കപ്പ് ലുക്കൊക്കെ ആയിട്ട് വരാം. അപ്പം അതുവരെ ഇപ്പോൾ ബൈ.